പലരുടെയും സെറ്റ് സാരി പുതിയതാണ്. എങ്കിലും കേരളപ്പിറവി ദിനാഘോഷത്തിൽ നിന്നും മാറി നിൽക്കാൻ ഞങ്ങളും തയ്യാറല്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 സ്ത്രീ തൊഴിലാളികൾ എത്തിയത് സെറ്റ് സാരി ഉടുത്ത മുല്ലപ്പൂവും ചൂടി. തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് പുതുശ്ശേരി ഭാഗത്തെ തോടാണ് സെറ്റ് സാരി ഉടുത്ത കേരളപ്പിറവി ദിനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ വെട്ടിവൃത്തിയാക്കിയത്. രണ്ടാം വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പ്രവീൺ ജി പണിക്കരും ഇവർക്കൊപ്പം സഹായവുമായി എത്തി. ഇന്ന് നവംബർ 1 കേരളപ്പിറവിയാണ്. അപ്പോൾ കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ കേരളീയ വേഷം ധരിച്ചുകൊണ്ടാണ് ഇന്നവർ തൊഴിൽ സ്ഥലത്തേക്ക് എത്തിയത്. അങ്ങനെ തോട് വെട്ടും പുതുശ്ശേരി തോടുവെട്ടിൻ്റെ വർക്കുകൾ കേരളീയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇന്ന് സ്ത്രീകൾ തോട് വെട്ടാനായിട്ടുള്ളത്. സാധാരണ കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ ഓഫീസുകളിലെല്ലാം ജോലി ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിൽ കേരളീയ വസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ തങ്ങൾ പണിയെടുക്കുന്ന പണിയിടം അത് ഒന്നും തന്നെ ചെറുതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനു കൂടി നമ്മുടെ ഐക്യ കേരളപ്പിറവിയുടെ ഈ വാർഷികം വളരെ നല്ല രീതിയിൽ അവർ ആഘോഷിക്കുകയാണ്. അതിനെല്ലാവിധ ആശംസകളും നേരുകയാണ്. വൈകിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങിയപ്പോൾ പലരുടെയും വെള്ളസാരി കറുത്ത സാരിയായി. എങ്കിലും കേരളപ്പിറവി ദിനാഘോഷം ഞങ്ങൾക്കും ആഘോഷമാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടാണ് മറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഒരു പ്രചോദനമായി ഇവിടുത്തെ തൊഴിലാളികൾ മടങ്ങിയത്.